നമസ്കാരം. പലതരത്തിലുള്ള അത്ഭുതങ്ങളാൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളെ കുറിച്ച് നാം കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് ജ്വാലാദേവിയുടെ ക്ഷേത്രം. ശക്തിപീഠങ്ങളിൽ ഒന്നായ ജ്വാലാദേവിയുടെ ക്ഷേത്രത്തെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ജ്വാലാദേവിയുടെ ക്ഷേത്രം പോലെ അതീവ രഹസ്യങ്ങൾ ഒളിപ്പിച്ച മറ്റൊരു ക്ഷേത്രവും നമ്മുടെ ഭാരതത്തിലുണ്ട്. അത്തരത്തിൽ നൂറ്റാണ്ടുകളായി തനിയെ കത്തുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇടനമാതാ ക്ഷേത്രം. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇടനമാതാ ക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവമായ കാഴ്ച കാണുവാൻ സാധിക്കുന്നത്. ഉദയ്പൂരിൽ നിന്നും 60 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ദേവിയുടെ വിഗ്രഹം ശ്രീകോവിലല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, മറിച്ച് തുറസായ സ്ഥലത്ത് ഒരാലിന്റെ കീഴെയാണ് ദേവി വിഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രം മഹാഭാരത കാലം മുതൽക്കേ ഉണ്ട്. രാജസ്ഥാനിലെ പ്രസിദ്ധ ശക്തിപീഠങ്ങളിൽ ഒരു ശക്തിപീഠ ക്ഷേത്രം കൂടിയാണിത്. പിന്നീട് ഈ ദേവി ക്ഷേത്രം ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കുലദേവതയായി ആരാധിച്ചു പോന്നിരുന്നു. അതിനാൽ ദേവിയെ മേവാറിലെ രാജ്ഞി എന്നും വിളിക്കുന്നു. തനിയെ അഗ്നിസ്നാനം നടത്തുന്ന ദേവി. ഇവിടെ ദേവിയുടെ വിഗ്രഹത്തെ തുറസായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനും ശ്രീകോവിൽ പണിയാതിരുന്നതിനും ഒരു കാരണമുണ്ട്. ഇവിടത്തെ വിശ്വാസപ്രകാരം ദേവിക്ക് സന്തോഷം വരുമ്പോൾ സ്വയം അഗ്നിയിൽ ദേവി സ്നാനം ചെയ്യുന്നു. ഈ അഗ്നിസ്നാന സമയത്ത് തീയുടെ ഉയരം 20 അടിയിൽ കൂടുതലായിരിക്കും. ഇതിനാൽ വിഗ്രഹത്തിനടുത്തുള്ള ആല് ഈ തീയാൽ ചെറുതായി കത്തി നശിക്കുന്നു. എന്നാൽ തനിയെ കത്തുന്ന ഈ തീജ്വാലകൾ തനിയെ കെടുകയും ചെയ്യുന്നു. ഇതും ഒരു അത്ഭുതമാണ്. ദേവി അഗ്നിസ്നാനം ചെയ്യുമ്പോൾ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ എല്ലാ വസ്തുക്കളും നിവേദ്യമുൾപ്പെടെ കത്തി നശിക്കുന്നു. എന്നാൽ ദേവിയുടെ വിഗ്രഹത്തിന് മാത്രം ഒരു കേടുപാടും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. നൂറ്റാണ്ടുകളായി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും 2 അല്ലെങ്കിൽ 3 തവണ ദേവി സ്വയം അഗ്നിയിൽ സ്നാനം നടത്തുന്നു. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നാൽ ഏതാഗ്രഹവും നടക്കും എന്നാണ് വിശ്വാസം. അഗ്നിയുടെ രഹസ്യം. ദേവിക്ക് ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകളുടെ സ്നേഹത്താൽ ദേവി സ്വയം അഗ്നിയിൽ സ്നാനം നടത്തുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അഗ്നിസ്നാനത്തിന് സമയമാകുമ്പോൾ ദേവിക്ക് ചുറ്റും പുക തനിയെ ഉയരുന്നു. അല്പസമയത്തിനകം 20 അടിയോളം ഉയരത്തിൽ അഗ്നി ഉയരുകയും ദേവി ഈ തീജ്വാലകളിൽ സ്നാനം ചെയ്യുന്നു. അഗ്നി എത്ര രഹസ്യമായി വരുന്നുവോ അതേപോലെ ആരുടെയും സഹായമില്ലാതെ ദേവിയുടെ സ്നാനം കഴിയുമ്പോൾ ഈ തീജ്വാലകൾ സ്വയം എരിഞ്ഞു തീരുന്നു. ഇതിന്റെ രഹസ്യം ഇന്നും ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അഗ്നിസ്നാനം കഴിയുമ്പോൾ ദേവിയുടെ വിഗ്രഹത്തിനും ദേവി അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിക്കും ഒരു കേടുപാടും വരുന്നില്ല എന്നതും അത്ഭുതമാണ്. സതീദേവിയായ ശക്തിദേവിയുടെ പ്രതിഷ്ഠയാണ് ഇടനമാതാ ദേവി. ആഗ്രഹം നടന്നാൽ തൃശൂലം. ഇവിടെ പ്രാർത്ഥിച്ച് ഏത് കാര്യവും നടന്നാൽ ഇവിടെ തിരികെ വന്ന് ദേവിക്ക് തൃശൂലം സമർപ്പിക്കണം. ഇതിവിടത്തെ ചടങ്ങാണ്. ആഗ്രഹ സാഫല്യത്തിന് ശേഷം ഭക്തർ നൽകിയ അനവധി തൃശൂലങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കൂടാതെ സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് ദേവിയോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് സന്താന ലബ്ധി ഉണ്ടാകും. അത്രയും ശക്തിയേറിയ ഒരു ദേവിയാണ് ഇടനമാതാ ദേവി. തളർവാദം മാറ്റുന്ന ദേവി. ശക്തിപീഠം എന്ന നിലയിലും സ്വയം അഗ്നിസ്നാനം നടത്തുന്ന ദേവി എന്ന പേരിലും മാത്രമല്ല ഇടനദേവി ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ളത്. ദേവിയുടെ സന്നിധിയിലെത്തിയാൽ തളർവാദം പിടിച്ചയാളുകളെ ദേവി സുഖപ്പെടുത്തുന്നു. ഇതിനാൽ വളരെയധികം തളർവാദ രോഗികൾ ദേവിയുടെ സന്നിധിയിൽ എത്തിച്ചേരുകയും സുഖപ്പെട്ട് സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്യുന്നു. എത്തിച്ചേരുവാൻ. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നും 60 കിലോമീറ്റർ അകലെയായി അരാവലി മലനിരകളിലാണ് ദേവിയുടെ ഈ ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നത്. ഉദയ്പൂരാണ് നിയറസ്റ്റ് എയർപോർട്ട്. ദ്വാരകയാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ. ക്ഷേത്രത്തിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരാവലയാണ്.